എല്ലാവർക്കും ഈടൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കോഴിയാണ് ഇതിന് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, 1 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂൺ എടുക്കാം മല്ലിപ്പൊടി. അത് മല്ലിപ്പൊടിയുടെ സ്വാദ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർ അങ്ങനെ എടുക്കാം, കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞത്, പിന്നെ 4 സവാള ഇത് ചെറുതായിട്ട് അരിയണം, തക്കാളി ചെറുതായിട്ട് അരിയണം. അപ്പം ഇതിൽ ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം ഈ ചിക്കനിലേക്ക് ഏകദേശം 1/2 സ്പൂൺ മുളക് പൊടിയും ഈ മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി, ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ദേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയിട്ട് ഈ ചിക്കൻ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ്, അപ്പം ഞാൻ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ പോണേ. അതും നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു പകുതിയായിട്ട് ഫ്രൈ ചെയ്താൽ മതി, പിന്നെ നമുക്ക് കറി വയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ പകുതി ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, ചൂടായി തുടങ്ങി, അതിലേക്ക് ഈ ചിക്കൻ ഇടാം. ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതാണ്. ഞാനിത് കുറേശ്ശെ കുറേശ്ശാണ് വറുത്തെടുക്കണത്. ദേ ഞാൻ ചിക്കൻ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് പോയാൽ അതിന് ചെറിയ കയ്പ്പ് രസം വരും, അപ്പോൾ അതുകൊണ്ടാണ് ഇത് പകുതിയാണ് ഞാൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇപ്പം ഈ ബാക്കിയുള്ളതെല്ലാം ചേർക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ല പേസ്റ്റാക്കിയത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുക ഇടാം. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേപ്പിലയുടെ തണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർക്കാം. നന്നായിട്ട് നൈസായിട്ട് സവാള അരിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കട്ടി കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കിടക്കും. അപ്പം നൈസായിട്ട് അരിഞ്ഞത്. അതേ സവാള വാടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, മസാലപ്പൊടി, നേരത്തെ എടുത്ത മുളക് പൊടിയുടെ ബാക്കി. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഇപ്പം ഇട്ടത്. ഇപ്പം ഇതിന് ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പിടണം, ഇട്ട് കൊടുത്തേക്കണം.
പിന്നെ ഈ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇടാൻ പോണേ. ഇനി തക്കാളി അലിഞ്ഞു വരണം. അപ്പം അത് കാരണം ഞാനത് മൂടി വെച്ചാണ് വേവിക്കണത്. അപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്ക്. രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പതേ തക്കാളി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഈ മസാല എല്ലാം ഈ ചിക്കനിൽ പിടിക്കണം. അപ്പം ഞാൻ രണ്ട് മിനിറ്റ് മൂടി വയ്ക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. അതെ, ഈ ചിക്കനിൽ മസാലകളെല്ലാം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിലിരുന്നിട്ട് തന്നെ ഇത് വേവക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം. ഇതേ നമ്മുടെ ചിക്കൻ കറി മസാലയും മുളകും ഉപ്പും എല്ലാം പിടിച്ച് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇതേ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ഇതേപോലെ തിക്കായിട്ടിരിക്കണം, അതാണ് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി ഭൂരി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഇതിന് ഗ്രേവി തിക്കായതുകൊണ്ട് ഒരു മോര് ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം.